ഏഴര സെൻറ് സ്ഥലം, 2300 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട്, നമ്മളോട് പാട്ടി ചോദിക്കുന്ന എമൗണ്ട് 80 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അടിപൊളി വീട്, പുത്തൻ വീടാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാ പരിപാടിയും കാര്യങ്ങളും എല്ലാം നീറ്റ് വർക്ക് കാര്യങ്ങളും കഴിച്ച് നമുക്ക് ഫൈനൽ സ്റ്റേജാണ് നിങ്ങളീ കാണുന്നത്. എല്ലാം കൊണ്ടും നീറ്റായ ഏരിയ, അതായത് നമ്മുടെ മെയിനായിട്ട് വരുന്ന ഏരിയകളിലൊന്നാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന. ഇതിൽ നിന്ന് നമുക്ക് പോകുന്ന ഈ വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നേരെ പോകുന്ന നമുക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന മെയിൻ റോഡാണ് വരുന്നത്. നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്, അതായത് അങ്കമാലി കാലടി കാഞ്ഞൂർ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലൂടെ വരുന്ന റോഡ് മെയിനായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന എല്ലാം കൊണ്ട് സൗകര്യമായിട്ടുള്ള എയർപോർട്ടിലേക്ക് ഇവിടുന്ന് നിസ്സാര ദൂരം മാത്രമേ വരുന്നുള്ളൂ. അത് നിങ്ങൾ വീട് കാണുന്ന പോലെ തന്നെ എല്ലാ വർക്കും കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറക്കണ്ട, 7.5 സെൻറ് സ്ഥലം, 2300 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. പാർട്ടി ചോദിക്കുന്ന എമൗണ്ട് ഞാൻ പറഞ്ഞു, 85 ആണ് ചോദിക്കുന്നത്. എന്തെങ്കിലും നെഗോഷ്യബിൾ ആണെന്ന് പാർട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം ഡീറ്റെയിൽസായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സ്ഥലം മറക്കണ്ട, നമ്മുടെ അങ്കമാലി കാലടി കാഞ്ഞൂർ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. നമുക്ക് എയർപോർട്ടിലേക്ക് വളരെ സിമ്പിളായിട്ട് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് കയറി പോകാൻ പറ്റും. എയർപോർട്ടിലേക്ക് നിസ്സാര ദൂരമാണ് വരുന്നത്. എല്ലാം കൊണ്ട് നമുക്ക് അടുത്ത ഏരിയ ആണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ആലുവയിലേക്കാണെങ്കിലും പുതിയ പാലങ്ങളൊക്കെ വന്നതിന് ശേഷം ആലുവയിലേക്കാണെങ്കിൽ നിസ്സാര ദൂരം ഏകദേശം 5-6 കിലോമീറ്റർ മാത്രമേ ഇവിടെ നിന്ന് ആലുവയിലേക്ക് വരുന്നുള്ളൂ. കാലടി ആണെങ്കിലും പെരുമ്പാവൂർ ആണെങ്കിലും അങ്കമാലി ആണെങ്കിലും എല്ലാം തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ഓടിച്ചേക്കാം. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമുക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ഓടിച്ചേക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലെ ഭൂമി വിൽക്കാനോ വാങ്ങാനോ വീടുകൾ വിൽക്കാനോ വാങ്ങാനോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ രീതിക്ക്, അതായത് നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന രീതിയിലുള്ള പ്ലോട്ടുകളാണെങ്കിലും വീടുകളാണെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. വിലകളുണ്ടാണെങ്കിലും ആ ലെവലിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ കൂടി ജെനുവിനായ കസ്റ്റമേഴ്സ് ലോകം മുഴുവനുള്ള ആളുകളുടെ ഇടയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. Our first time, our first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time, to my place. I feel my heart erase. So catch me if I fall. Praying that this night's gone.